മറുനാടൻ മലയാളി എന്ന ചാനലിനെതിരെ ഡൽഹി ഹൈക്കോടതി വളരെ കർക്കശമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ച വിവരം നിങ്ങളൊക്കെ അറിഞ്ഞാണ്. ശ്രീ എം എ യൂസഫ് അലി ഫയൽ ചെയ്ത ഒരു ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. എം എ യൂസഫ് അലിയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് മറുനാടൻ ഷാജൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള എല്ലാ ആർട്ടിക്കിളുകളും എല്ലാ വീഡിയോകളും 24 മണിക്കൂറിനകം നീക്കം ചെയ്യണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. അതേപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസിൻ്റെ വിചാരണ തീരുന്നതുവരെ ശ്രീ യൂസഫ് അലിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശം നടത്താനോ വീഡിയോകളിടാനോ വാർത്തകളിടാനോ പാടില്ല എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ശ്രീ മറുനാടൻ ഷാജൻ ഇത് അനുസരിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ചാനലുകൾ സസ്പെൻഡ് ചെയ്യാൻ കോടതി ഗൂഗിളിനും യൂട്യൂബിനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വാർത്ത പറയുന്നത് ശ്രീ മറുനാടൻ മലയാളിയുടെ ഒരുപാട് വീഡിയോകൾ നമ്മളിൽ പലരും കണ്ടിട്ടുണ്ട്. മറ്റ് വ്യക്തികളെ അവഹേളിക്കുന്ന തരത്തിൽ. അദ്ദേഹം മാത്രമല്ല, മലയാളത്തിൽ കുറേയേറെ ആൾക്കാർ ഇത്തരത്തിൽ വ്യക്തിഹത്യകൾ നടത്താനായിട്ട് മാത്രം ചാനൽ നടത്തുന്നുണ്ട്. അവർക്ക് മറ്റ് കാര്യങ്ങളൊന്നും പറയാനില്ല. അവർക്ക് ആകെ അറിയാവുന്ന കാര്യം പഴയ കാലത്തെ പരദൂഷണ കലാപരിപാടിയാണ്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ, ഒരു വ്യക്തി ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് ചെയ്തതെന്നറിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ മറ്റാരെങ്കിലും പറഞ്ഞു കേട്ടാൽ മതി, അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും നോക്കാതെ ഉടനടി തന്നെ വാർത്ത പ്രസിദ്ധീകരിക്കുക. അവർ ലക്ഷ്യമിടുന്നത് അവരുടെ ചാനൽ ഇത്തരത്തിലുള്ള വികല വാർത്തകൾ കേൾക്കാൻ നോക്കിയിരിക്കുന്ന ആൾക്കാർ കാണുകയും അതുവഴി അവർക്ക് കുറച്ച് റീച്ച് കിട്ടുകയും അങ്ങനെ കുറച്ച് പണം ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും എന്നുള്ള ഒരേ ഒരു കാര്യമാണ്. ശ്രീ മറുനാടൻ പക്ഷേ കുറേയൊക്കെ വളർന്ന, ഒരുപക്ഷെ മലയാളത്തിൽ നല്ല വേരോട്ടമുള്ള ഒരു ചാനലാണ്. അങ്ങനെയുള്ള ഒരു ചാനൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നമ്മളത് കണ്ടിട്ടുണ്ട്. ഞാനും പലതവണ ഇക്കാര്യങ്ങൾ അദ്ദേഹത്തെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഞാനിതൊക്കെ അദ്ദേഹത്തെ ചൂണ്ടിക്കാട്ടുന്ന യഥാർത്ഥത്തിൽ അദ്ദേഹം തൻ്റെ നടപടികൾ തിരുത്താൻ വേണ്ടിയാണ്. കാരണം ഒരു ഭാഗത്ത് അദ്ദേഹം സത്യസന്ധമായിട്ട് നല്ല നല്ല പൊതുജന നന്മയ്ക്ക് ഉതകുന്ന തരത്തിൽ വാർത്തകൾ നൽകുന്നുണ്ട്. എന്നാൽ മറുഭാഗത്ത് റീച്ച് കൂട്ടാൻ വേണ്ടി അദ്ദേഹം ഇത്തരത്തിൽ പല വ്യക്തികളെയും തേജോവധം ചെയ്യുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ചെയ്തിട്ടുള്ള തേജോവധം ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും തന്നെ അദ്ദേഹത്തിനെതിരെ നിയമനടപടിക്ക് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്നെ ഈ ചാനൽ ഇല്ലാതായ. എന്നാൽ ഇപ്പോഴാണ് അങ്ങനെ ഒരു നീക്കമുണ്ടായത്, കോടതിയുടെ ശക്തമായ ഇടപെടലും ഉണ്ടായത്. ഞാൻ അദ്ദേഹം ഇത്തരത്തിൽ മറ്റുള്ള വ്യക്തികളെ അവഹേളിക്കുന്നു, അദ്ദേഹം മാത്രമല്ല ഒരുപാട് ചാനലുകളുണ്ട്. പക്ഷേ മറുനാടിൻ്റെ കാര്യം പ്രത്യേകം പറയുന്നത് അദ്ദേഹത്തിൻ്റെത് വളരെ വലിയൊരു ചാനലായതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം വ്യക്തിഹത്യ നടത്തിയ പല ആൾക്കാരുടെയും ന്യൂസുകൾ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും, ഞാൻ മറന്നു പോകാത്ത അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ മറക്കാത്ത ഒരു കേസെന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ രോഗവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം മനുഷ്യൻ്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നായതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പ്രാധാന്യത്തോടുകൂടി നോക്കാറുള്ളൂ. മറ്റുള്ള ഏതെങ്കിലും കേസിലാണ് ഒരാളെ അപകീർത്തിപ്പെടുത്തുന്നതെങ്കിൽ അത് ഞാൻ അത്ര കാര്യമായിട്ട് നോക്കാറില്ല. എങ്കിലും ഏതു തന്നെ കേസിലായാലും ഒരു വ്യക്തി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ പോലും അങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നാൽ, ഈവൻ ഒരു വ്യക്തിയെ ഒരു കുറ്റം ചെയ്തതിന് പോലീസ് അറസ്റ്റ് ചെയ്താൽ പോലും, അയാളത് ശരിയായിട്ട് ചെയ്തിട്ടുണ്ടോ, യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്നൊക്കെ തിരിച്ചറിയാതെ ഒരു വാർത്ത കേട്ട പാടെ അയാൾക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന തരത്തിൽ അപമാനിച്ചുകൊണ്ട് വാർത്തകൾ കൊടുക്കുന്നത് തീർത്തും തെറ്റാണ്. ഈവൻ ഒരു വ്യക്തിയെ കോടതി ശിക്ഷിച്ചാൽ പോലും അങ്ങനെ അയാളെ അവഹേളിച്ചുകൊണ്ട് വാർത്തയിടാൻ പാടില്ല. അതൊരു മാന്യമായ രീതിയല്ല. കാരണം ചില സമയത്തൊക്കെ കോടതികൾക്ക് പോലും തെറ്റ് പറ്റിയിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് എതിരെ വരുന്ന സാഹചര്യ തെളിവുകൾ അല്ലെങ്കിൽ കള്ളസാക്ഷികൾ, ഇങ്ങനെ പലതും ഒരു കേസിൻ്റെ വിധിയെ സ്വാധീനിക്കാറുണ്ട്. അങ്ങനെ കോടതിയുടെ ഭാഗത്തു നിന്നും കോടതിക്ക് കിട്ടിയിരിക്കുന്ന ലഭ്യമായ തെളിവുകൾ വെച്ച് ഒരു വിധി പറയുമ്പോൾ ചില സമയത്തൊക്കെ നിരപരാധികൾ കുടുങ്ങിപ്പോയിട്ടുണ്ട്. അത്തരം ധാരാളം കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കേസാണ് ഷാരൂഖ് ഖാൻ്റെ മകൻ ആര്യൻ ഖാൻ. അദ്ദേഹത്തിനെ ശ്രീ മറുനാടൻ നല്ലപോലെ അവഹേളിച്ചതാണ്. അദ്ദേഹം മയക്കം വരുന്ന കേസിൽ അകത്തായപ്പോൾ ആര്യൻ ഖാനെ നല്ല രീതിയിൽ തന്നെ മറുനാടൻ അവഹേളിച്ചു. അദ്ദേഹം ആഘോഷിക്കുകയായിരുന്നു. എന്നാൽ ആ പയ്യൻ നിരപരാധിയാണെന്നുള്ളത്
NCB തന്നെ കണ്ടെത്തുകയും ഇപ്പോൾ അത് CBI ഉറപ്പിക്കുകയും അതിനു മുമ്പ് ബോംബെ ഹൈക്കോടതി അത് ഉറപ്പിക്കുകയും NCBയുടെ അന്നത്തെ അന്വേഷണ തലവനായിരുന്ന സമീർ വാങ്കടയാണ് വില്ലൻ എന്നും അദ്ദേഹം ഷാരൂഖ് ഖാന്റെ പക്കൽ നിന്ന് 18 കോടി രൂപയോളം തട്ടിയെടുക്കാൻ വേണ്ടി നടത്തിയ ഒരു ആസൂത്രിത നാടകമായിരുന്നു എന്നും CBI കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ അമ്മ ആര്യൻ ഖാൻ എന്ന് പറയുന്ന പയ്യനെ മറുനാടൻ അവഹേളിച്ച അവഹേളനം അദ്ദേഹത്തിന് ഏതെങ്കിലും വിധത്തിൽ തിരിച്ചെടുക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അതുകൊണ്ടാണ് ഒരു വാർത്തയുടെ യഥാർത്ഥ നിജസ്ഥിതി മനസ്സിലാക്കാതെ ആരെയും അവഹേളിക്കരുത് എന്നുള്ളത്. ആ വാർത്ത പറയുന്നതിന് കുഴപ്പമില്ല. അതേപോലെ തന്നെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ വീട്ടുകാരെ ശ്രീ മറുനാടൻ എത്രയധികമാണ് അവഹേളിച്ചത്? ഒരുപാട് അവഹേളിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ തിരക്കിയപ്പോൾ മറുനാടൻ പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാണ് അവരെ അവഹേളിച്ചത്. അപ്പോൾ ഇത് അദ്ദേഹത്തിന് മാത്രമല്ല, ഇത്തരത്തിൽ മറ്റുള്ളവരെ അവഹേളിച്ചുകൊണ്ട് ചാനലിൻ്റെ റീച്ച് കൂട്ടാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ്. ഇത്തരത്തിലുള്ള മാധ്യമപ്രവർത്തനം നടത്തുന്ന നവ തലമുറയിലെ മാധ്യമപ്രവർത്തകർ എന്ന് സ്വയം വിളിക്കുന്നവർ മനസ്സിലാക്കണം, നമുക്ക് ലഭിച്ചിരിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം, ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം മറ്റുള്ള വ്യക്തികളെ അധിക്ഷേപിക്കാൻ വേണ്ടിയുള്ളതല്ല. ഇവിടെ ഡൽഹി ഹൈക്കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റുള്ള വ്യക്തികളെ അവഹേളിക്കാനായിട്ട് ഉപയോഗിക്കാനുള്ളതല്ല. ന്യായമായ രീതിയിൽ അഭിപ്രായം പറയാനും ന്യായമായ രീതിയിൽ വിമർശിക്കാനുമാണ്, അവഹേളിക്കാനുള്ളതല്ല. അപ്പോൾ ഇത് ശ്രീ മറുനാടൻ മലയാളിക്ക് ഒരു വളരെ ശക്തമായ താക്കീതും മുന്നറിയിപ്പുമാണ്. അദ്ദേഹത്തെ പോലെ തന്നെ ഈ രീതിയിൽ ചാനലുകൾ ഉപയോഗിക്കുന്ന, പത്രങ്ങൾ ഉപയോഗിക്കുന്ന, മറ്റ് സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം, നിങ്ങൾ ആരെയെങ്കിലും ഇത്തരത്തിൽ അവഹേളിച്ചുകൊണ്ട് അത് ആസ്വദിച്ച് അത് കേട്ട് സുഖിക്കുന്ന കുറേ വികല മനസ്സുകളെ കൂടുതൽ കൂടുതൽ സന്തോഷിപ്പിക്കാനായിട്ട് തുടർച്ചയായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ എവിടെയെങ്കിലും നിങ്ങളെ കാത്ത് ഇത്തരത്തിലുള്ള ഒരു അപകടം പതിയിരിപ്പുണ്ടാവും. ഒരു ന്യായമായ കാര്യം ചെയ്തിട്ട് ഒരു വീഴ്ച പറ്റിയാലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം നേരിടേണ്ടി വന്നാലും അതിൽ നമുക്കൊരു ആത്മസംതൃപ്തിയുണ്ട്. ഞാൻ നന്മയ്ക്ക് വേണ്ടി നിലപാടെടുത്തിട്ടാണ് എനിക്കിത് വന്നത്, അതുകൊണ്ട് എനിക്കൊരു കുറ്റബോധവുമില്ല. മറിച്ച് നമ്മൾ തെറ്റായിട്ടുള്ളൊരു കാര്യം ചെയ്തിട്ട്, നമ്മൾ ശരിയല്ലാത്തൊരു കാര്യം ചെയ്തിട്ട് മറ്റുള്ള വ്യക്തികളെ അവഹേളിച്ചിട്ട് അതുമൂലം നമുക്കൊരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ അവിടെ രണ്ട് തരത്തിൽ നമുക്ക് പ്രശ്നമുണ്ട്. ഒന്ന്, അങ്ങനെ ഒരു തെറ്റ്, അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ള തോന്നൽ, കുറ്റബോധം നമുക്കുണ്ടാകും. രണ്ട്, എന്തിനു വേണ്ടിയാണോ അതൊക്കെ ചെയ്തത്, അതായത് സ്വന്തം നേട്ടത്തിന് വേണ്ടിയും വളർച്ചയ്ക്ക് വേണ്ടിയും പണത്തിന് വേണ്ടിയും ആയിരുന്നു ചെയ്തത്, അതില്ലാതാകുന്ന ഒരവസ്ഥ. ഏത് മാധ്യമമാണോ അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നത് ആ മാധ്യമം തന്നെ ചിലപ്പോൾ ഇല്ലാതാകുന്ന അവസ്ഥ. ഇപ്പോൾ ശ്രീ മറുനാടൻ്റെ ചാനൽ അദ്ദേഹം കോടതി പറഞ്ഞതനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ കൂട്ടിക്കെട്ടാൻ ഗൂഗിളിനും യൂട്യൂബിനും നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് നമ്മൾ കണ്ടു. ഒരുപക്ഷെ ഇത്ര പോലും സാവകാശം നൽകാതെ ഏതെങ്കിലും കോടതി ഇൻസ്റ്റൻ്റായിട്ട് ആ ചാനൽ അടച്ചുപൂട്ടാൻ ഗൂഗിളിനോ യൂട്യൂബിനോ നിർദ്ദേശം കൊടുത്താൽ അവർക്കതനുസരിക്കേണ്ടി വരും. പിന്നെ വീണ്ടും ആ വ്യക്തിക്ക് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും സാധിക്കാമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ദുരയോഗത്തിലേക്ക് ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി ഈ രീതിയിൽ ആളെ കൂട്ടാൻ ശ്രമിക്കുന്ന എല്ലാവരും, നിങ്ങൾ ഏത് സ്ഥലത്തിരുന്നുകൊണ്ടാണ് വാർത്ത പടച്ചുവിടുന്നതെങ്കിലും ഇടുന്ന വാർത്തകൾ ശരിയായിട്ടുള്ളതായിരിക്കണമെന്നും അതിൽ മറ്റുള്ളവരെ അവഹേളിക്കുന്ന തരത്തിലുള്ള, അപമാനിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാകരുതെന്നും, ആ വ്യക്തികൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി അവരെ അവഹേളിക്കാൻ ഒരാൾക്കും അവകാശമില്ല എന്നും, ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഇവിടെ കോടതികളുണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ട് വാർത്തകൾ ന്യായമായിട്ട് മാത്രം കൊടുക്കുക, ശരിയായിട്ടുള്ള വിവരങ്ങൾ മാത്രം കൊടുക്കുക, വളച്ചൊടിച്ചും വികൃതമായ രീതിയിലും അവഹേളനം നടത്തിയുമുള്ള മാധ്യമപ്രവർത്തനം ഒരിക്കലും മാധ്യമപ്രവർത്തനമല്ല. താങ്ക് യു.